ഇത് ഈ കാണുന്നേ വർക്കല ശിവഗിരി റോഡാണ്. ശിവഗിരി എന്ന് കേൾക്കുമ്പോൾ അറിയാലോ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ദേ ഈ ഒരു ജംഗ്ഷനോട് ചേർന്നാണ് നമ്മുടെ തിയേറ്റർ വരുന്നത്. യെസ്, ദേ ഇതാണ് വർക്കല വിമല തിയേറ്റർ. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു തിയേറ്റർ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വർക്കല ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത് ഇവിടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ വിമല തിയേറ്റർ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്ന് വേറൊരു 4K തിയേറ്റർ ഉണ്ട്, അതാണ് നമ്മുടെ വർക്കല SR സിനിമാസ്. തിയേറ്ററിൽ അടുത്തെങ്ങാനും പ്രകാശം വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ബിൽഡിംഗ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ അധികം വർഷങ്ങൾ പഴക്കമുള്ളൊരു തിയേറ്റർ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും ബിൽഡിംഗ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തിയേറ്ററിൻ്റെ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ തിയേറ്ററിന് മുൻപിലായിട്ട് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4-wheelers ടു വീലേഴ്സും ഇവിടെ തന്നെ പാർക്ക് ചെയ്യുന്നു കേട്ടോ. അതേ ഇവിടെ ഒരു കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ. അതിവിശാലമായ പാർക്കിംഗ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഡീസെൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് നമുക്ക് തിയേറ്ററിന് മുമ്പിൽ കാണാൻ പറ്റും. പിന്നെ തിയേറ്ററിന് തൊട്ട് മുൻപിൽ തന്നെ നമുക്ക് ചെറിയൊരു സ്നാക്ക് കൗണ്ടർ കാണാൻ പറ്റും. അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി ടിക്കറ്റ് കൗണ്ടറും കൂടെ നോക്കിയിട്ട് നമുക്ക് കയറിയേക്കാം അല്ലേ. എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ? തിയേറ്ററിലേക്ക് കയറി വരുമ്പോഴേ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് നമുക്ക് കാണാൻ പറ്റും 140 രൂപയാണ് റോയൽ സർക്കിളിൽ വരുന്നത് കേട്ടോ. ക്രൗൺ സർക്കിൾ ഇങ്ങനെ മായിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നേരെ നമുക്ക് തിയേറ്ററിനകത്തേക്ക് കയറാം. ദേ ഇവിടെ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചാൽ കയറിയാൽ മതി കേട്ടോ, അങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. യെസ്, അപ്പോൾ അകത്തേക്ക് കയറി വരുമ്പോൾ ദേ ഇവിടെ റോയൽ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡോർ കാണാനായിട്ട് പറ്റും. 140 രൂപ കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിനകത്തേക്ക് കയറാം. യെസ്, അങ്ങനെ ആദ്യമായിട്ട് വർക്കല വിമല തിയേറ്ററിനകത്തേക്ക് കയറുകയാണ്. മൊത്തത്തിൽ ഒരു ചുമപ്പുമയമാണല്ലോ. യെസ്, അപ്പോൾ ഇനി ഈ സീറ്റ് കണ്ടുപിടിക്കണം. എൻ്റെ സീറ്റ് നടുക്കുക കേട്ടോ. സിനിമ തുടങ്ങാനായിട്ട് ഇനി ഒരു 10 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് തിയേറ്ററിനകം ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കല വിമല തിയേറ്ററിൻ്റെ അകത്തൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ചുവപ്പുമയമാണ് കണ്ടല്ലോ. മുകളിലൊക്കെ റെഡ് ലൈറ്റൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു തിയേറ്ററാണ്. പിന്നെ തിയേറ്ററിലെ സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊരു റെഡ് സീറ്റാണ്. ശരിക്കും പറഞ്ഞത് ബ്ലൂ സീറ്റാണ്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു കവർ ഉണ്ടല്ലോ, അതാണ് റെഡ് കളറിൽ കാണുന്നത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാണ് സീറ്റിൻ്റെ ക്വാളിറ്റി. കുറച്ച് വീതി കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനി ഇവിടുത്തെ സ്ക്രീനിൻ്റെ കാര്യം നോക്കുവാണെങ്കിലേ നല്ല വിട്ടുണ്ട്, പക്ഷേ ഹൈറ്റ് കുറവാണ്. കണ്ടല്ലോ, ആ ഒരു അറ്റം തൊട്ട് ഈ ഒരു അറ്റം വരെ നല്ല വിട്ട് വരുന്നുണ്ട്, പക്ഷേ ഹൈറ്റ് അത്ര തോന്നുന്നില്ല. പിന്നെ സ്ക്രീനും ഫ്രണ്ട് റോയിൽ സീറ്റും തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഫ്രണ്ട് റോയിലെ സീറ്റ് നമ്മൾ നേരത്തെ കണ്ട സീറ്റല്ല, ഇത് ഒരു നോർമൽ സീറ്റാണ്. ഈ രണ്ട് റോ വരുന്നത് കേട്ടോ. ഈ ഒരു സീറ്റിൻ്റെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്തേ നോർമൽ വുഡൻ ഹാൻഡ് റെസ്റ്റ് ആണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. എന്തായാലും തിയേറ്ററിൻ്റെ മുൻപിലത്തെ രണ്ട് റോ നോർമൽ സീറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ടിക്കറ്റ് ചാർജൊക്കെ സെയിം തന്നെയാണ് തോന്നുന്നു കേട്ടോ. എല്ലാ സീറ്റിനും ഒരേ ടിക്കറ്റ് ചാർജാണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു AC തിയേറ്ററാണ്. പക്ഷേ നമുക്ക് തിയേറ്ററിന് മുകളിലായിട്ട് ഫാനൊക്കെ കാണാനായിട്ട് വരും. ഇതേ കണ്ടോ, കുറേ ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർ AC ഓൺ ചെയ്യുമായിരിക്കും. ദേ ഇവിടെ അത്യാവശ്യം വലിയൊരു സബ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു റോയിൽ തന്നെ അതേ കണ്ടോ ഫ്രണ്ടിലൊരു സബ് ഇരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ അതേ ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് രണ്ട് സബുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തിയേറ്റർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. കണ്ടോ ആ ഒരു റെഡ് കളറും അല്ലേ, മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ദേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് രണ്ട് സബ് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലൊരു സബുണ്ട്, ദേ തൊട്ട് പുറകിലൊരു സബുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നേ തിയേറ്ററിൻ്റെ ഏറ്റവും പുറകിൽ റൈറ്റ് സൈഡിലാണ്. അപ്പം ഇവിടെ നിന്ന് നിങ്ങൾ സിനിമ കാണുവാണെന്നുണ്ടെങ്കിലുള്ള വ്യൂയിങ് ആംഗിളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീതിയുള്ള സ്ക്രീൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തിയേറ്ററിൻ്റെ സൈഡിലത്തെ ആ ഒരു വർക്കൊക്കെ കണ്ടോ, നമ്മൾ പഴയ തിയേറ്ററുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഇങ്ങനെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഈ ഡിസൈനൊന്നും ഇപ്പോൾ അങ്ങനെ തിയേറ്ററിൽ ഉപയോഗിക്കാറില്ല. പിന്നെ അത് ഈ AC വെൻ്റൊക്കെ അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കല വിമല തിയേറ്ററിൽ മൊത്തം 314 സീറ്റാണ് വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ റോയൽ സർക്കിളാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞല്ലോ 140 രൂപയാണ്. അപ്പോൾ എന്തായാലും സിനിമ തുടങ്ങട്ടെ. വർക്കല വിമല തിയേറ്റർ. അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4K പ്രൊജക്ഷനാണ്, അതുപോലെ തന്നെ Dolby 7.1 ആയിരുന്നു. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രൊജക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോണിയുടെ 4K പ്രൊജക്ഷൻ ആയിരുന്നു, അതുപോലെ തന്നെ സൗണ്ട് Dolby 7.1 ആയിരുന്നു. അപ്പോൾ പ്രൊജക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ അത്ര ബ്രൈറ്റ് അല്ല. അതായത് എനിക്ക് തോന്നി സോണിയുടെ പ്രൊജക്ടേഴ്സിനൊക്കെ ഈ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം മറ്റേ പാർത്ത തിയേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ കൊല്ലം കല്ലന്താനം പാർത്ത തിയേറ്റർ, അവിടെ പോയ സമയത്തും ഈ ഒരു പ്രശ്നമുണ്ട്. അവിടെ സോണിയുടെ 4K പ്രൊജക്ടറാണ് ഇരിക്കുന്നത്.
അപ്പൊ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ബ്രൈറ്റ് അല്ല. ഒരു എന്താ പറയുക, ഒരു മങ്ങിയ ഫീൽ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഡാർക്ക് സീൻസ് കാണിക്കുന്ന സമയത്ത് ഒരു ബ്ലൂ ലെയർ ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ ഈ ഈ സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബ്ലാക്ക് ഇമേജ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു 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 ബ്ലൂയിഷ് ലെയർ ഇങ്ങനെ പുറത്ത് കാണും. ആ ഒരു സാധനം ഈ ഒരു തിയേറ്ററിൽ ഉണ്ട് കേട്ടോ. എനിക്ക് ഒന്ന് പാർത്തയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡാർക്ക് ഇമേജ് അല്ലെങ്കിൽ ഡാർക്ക് സീൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഒരു ബ്ലൂയിഷ് ലെയർ ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു അതൊരു അത്ര സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകത്തുള്ളൂ. നമ്മളിപ്പം സാധാരണ നമ്മൾ പെട്ടെന്ന് പോയി സിനിമ കണ്ടിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊന്നും ശ്രദ്ധിക്കുന്ന കാര്യമല്ല, പക്ഷെ നമ്മൾ വളരെ സസൂക്ഷ്മം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ക്വാളിറ്റി ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ഒരു തിയേറ്ററിന്റെ സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വീതിയുള്ള സ്ക്രീനാണ്, പൊക്കം കുറവാണ്, പക്ഷെ നല്ല വീതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ താഴത്തെ രണ്ട് പോർഷൻ കുറച്ചിങ്ങനെ കട്ടായി പോകുന്നുണ്ട്. അത് ചിലപ്പോൾ കോണ്ടന്റ് ഇഷ്യൂ ആയിരിക്കാം, പ്രൊഡക്ഷന്റെ പ്രശ്നമാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ ഈ സിനിമകളുടെ കാര്യം അറിയാലോ, 69 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന സിനിമകളൊക്കെ അങ്ങനെ ക്രോപ്പ് ആയിട്ടാണ് വരുന്നത്, ലെറ്റർ ബോക്സ് നമുക്ക് വിസിബിൾ ആണ്. അപ്പൊ അത് പോട്ടെ, അത് കുഴപ്പമില്ല. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൾ ഫീൽ ഉണ്ട്, പിന്നെ കുറച്ച് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയാൽ മതി, പിന്നെ ആ ഒരു ബ്ലൂയിഷ് ലെയർ ചിലപ്പോൾ ആ പ്രൊജക്ടറിന്റെ പ്രശ്നമായിരിക്കും. സോണി പ്രൊജക്ടേഴ്സിലൊക്കെ ആ ഒരു പ്രശ്നം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സറൗണ്ട് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ചാനലും അതുപോലെ സെൻട്രൽ ചാനലും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, അത് നല്ലൊരു എഫക്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സറൗണ്ടിന് ഒരു ചെറിയ പതർച്ച ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു എക്കോയും ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ. ഈ സെൻട്രൽ ചാനലിനൊക്കെ ഒരു ചില സമയത്തൊക്കെ ഈ ഡയലോഗ്സ് പറയുന്ന സമയത്ത് ഒരു എക്കോ ഇങ്ങനെ, സൗണ്ട് മിക്സിന്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല, ചില സമയത്തൊക്കെ ഒരു എക്കോ കണക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഡയലോഗ് നമുക്ക് ക്ലിയർ ആവാതെ വരും, അത്ര ഷാർപ്പ്നെസ് കിട്ടാറില്ല, അത് ഇടക്കിടക്കൊക്കെ മാത്രമാണ്. എന്നാലും ഓവറോൾ പറയുകയാണെങ്കിൽ സൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്, നല്ല സറൗണ്ട് എക്സ്പീരിയൻസും ബേസ് ഒക്കെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു ഒരു എന്താ പറയുക, കുറച്ചൊരു ഡിസ്കംഫോർട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്രൊജക്ഷനും അല്ല സൗണ്ടും അല്ല, സീറ്റാണ്. എന്താ പ്രശ്നം എന്നറിയോ, വീതി കുറഞ്ഞ സീറ്റാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നെഞ്ചു വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്, കാര്യം വീതി കുറവാണ്. അപ്പം നമുക്കൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. നമുക്ക് കൈ, നമ്മൾ ഈ ആ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ അകത്തേക്ക് കൈ വെക്കാനായിട്ട് പറ്റത്തില്ല, നമ്മൾ പുറത്തേക്ക് വെക്കേണ്ടി വരും. അങ്ങനെ പുറത്തേക്ക് വെക്കുന്ന സമയത്ത് ഇപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പുറത്തിരിക്കുന്ന ആൾ എന്തായാലും കൈ ആയിട്ട് വെക്കുമല്ലോ. അപ്പം രണ്ട് പേർക്ക് കൂടെ ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ട് സൈഡിൽ രണ്ട് പ്രായമായ ആൾക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ രണ്ടര മണിക്കൂർ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ വെക്കും, അവരുടെ കുഴപ്പമൊന്നും അല്ല കേട്ടോ, അവർ ഫുൾ കൈ അനത്ത് വെച്ചേക്കുവാണ്. ഞാൻ പിന്നെ വേണ്ട, നമ്മളൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ അത് ഒരു വേണ്ടാന്ന് തോന്നി കേട്ടോ, കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ സമയം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഹൈ വെക്കാനായിട്ട് പറ്റുന്നില്ല, രണ്ട് പേർക്ക് വെക്കുമ്പോൾ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ അങ്ങനെ തിയേറ്ററുകൾ, അങ്ങനെ വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരാറുള്ളത്, ഈ സീറ്റിംഗ് ഹാൻഡ് റെസ്റ്റിൻ്റെ പ്രശ്നം. സാധാരണ നമുക്ക് രണ്ട് പേർക്ക് കൈ വെക്കുന്ന സമയത്ത് വെക്കാൻ പറ്റും, കുറച്ചൊക്കെ വീതി ഉണ്ടാവും ഇതിന്, പക്ഷേ ഇത് കുറച്ച് ഡിസ്കംഫർട്ടായിട്ട് തോന്നിയോ, അത് ഭയങ്കര പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയ കേട്ടോ. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു തിയേറ്ററിൽ ഒരു ഒരു ഡിസ്ലൈക്ക് ഉള്ളത് കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെയാണ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്ന പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു തിയേറ്റർ തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വർക്കല വിമല തിയേറ്ററിനെ പറ്റി പറയാനായിട്ടുള്ളത്. വർക്കല ഇനിയും തിയേറ്റർ ഉണ്ട്, SR ഉണ്ട്, പിന്നെ എന്നെ വേറെ തിയേറ്റർ ആയിരുന്നു, ഈ വേറെ തിയേറ്റർ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ പരവൂർ നമ്മുടെ അശോക് സിനി ഹൗസ് ഉണ്ട്, അവിടെ ഇനി പോകാനായിട്ടുണ്ടല്ലേ. യെസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതുവരേക്കും ബൈ.